ഹായ് ഹലോ, എല്ലാവർക്കും രേഖാസ് ലിറ്റിൽ വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സേഫായിരിക്കുക, കാരണം ഞങ്ങളിപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും മോനും ഒക്കെ പോസിറ്റീവ് ആയിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ്. വാക്സിൻ എടുക്കാത്തവരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വേഗം തന്നെ വാക്സിൻ എടുക്കുക. പ്രിക്കോഷൻസ് എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ ചെയ്യുക. കാരണം ഞാനും വാക്സിൻ എടുത്തിരുന്നില്ല. അപ്പോൾ വാക്സിൻ എടുക്കാത്തതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും എനിക്കൊരു 10 ദിവസത്തോളം നല്ല ഉണ്ടായിരുന്നു. കാരണം പറയാതിരിക്കാൻ അത്ര ബോഡി പെയിനും എന്താ പറയുക, തലവേദന, വയറുവേദന, അങ്ങനെ പറഞ്ഞ കുറേ അസുഖങ്ങൾ എനിക്കുണ്ടായിരുന്നു. 10 ദിവസം ശരിക്കും നല്ല ബുദ്ധിമുട്ടി. ഇപ്പോഴും നെഗറ്റീവ് ആയെങ്കിലും ഒട്ടും അങ്ങനെ നമുക്ക് അധിക നേരം ഒന്നും ചെയ്യാനൊന്നുമില്ല. ഭയങ്കര ക്ഷീണമാണ്. നമ്മൾ വിചാരിക്കണ പോലെയല്ല എല്ലാവരും ആ വരും എന്നൊക്കെ പറഞ്ഞാലും ആ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സേഫായിരിക്കുക. അപ്പോൾ ഹസ്ബൻഡ് രണ്ട് വാക്സിൻ എടുത്താണ്, അപ്പോൾ വന്നതുപോലും നേരെ അറിഞ്ഞില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ അത്യാവശ്യം നന്നായി 10 ദിവസം കഷ്ടപ്പെട്ട് കിടന്നു തീർത്തു. അപ്പോൾ എല്ലാവരും ഒന്ന് സേഫായിരിക്കുക. അപ്പോൾ നമ്മൾ കോവിഡ് വന്നാൽ ഫിസിക്കലി മാത്രമല്ല മെൻ്റലി നമ്മൾ ഭയങ്കര വീക്കായിരിക്കും. അപ്പോൾ എൻ്റെ കൊറോണ കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നത് തന്നെ അടുക്കളയിലാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരാളാണ് നമ്മുടെ ഗ്യാസ് സ്റ്റവ് അല്ലേ. ഇപ്പോൾ വിറകടുപ്പൊക്കെ മാക്സിമം കുറച്ച് പേരൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. എല്ലാവരും നമ്മൾ ഗ്യാസ് സ്റ്റവ് തന്നെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഗ്യാസ് സ്റ്റവ് നമ്മളെ അത്ര ഹെൽപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതൊരു ഡേഞ്ചറും കൂടിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റവ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കാം, എന്നാലും കുറച്ച് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആ സ്റ്റവ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ പോവാം. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഗ്യാസ് സിലിണ്ടർ എപ്പോഴും പുറത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു കബോർഡിൻ്റെ അകത്താണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. കാരണം നമ്മളിത് നേരത്തെ ഓൾറെഡി സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല പുറത്ത് വെക്കാൻ. ഒരിക്കലും ഇങ്ങനെ കബോർഡിൻ്റെ അകത്ത് സേഫ് ആണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും വെക്കരുത്. പുറത്ത് തന്നെ വെക്കുക, ഇതുപോലെ തന്നെ വെക്കുക. ഗ്യാസ് എങ്ങാനും ലീക്കായി എന്ന് പറഞ്ഞാൽ ഈ കബോർഡിൻ്റെ അകത്ത് തന്നെ അത് തങ്ങി നിൽക്കും. അതിന് പുറത്ത് പോകാനുള്ള സ്പേസ് ഉണ്ടാവില്ല. പിന്നെ ഗ്യാസിന് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് നമ്മൾ പറയുന്ന പോലെ ഗ്യാസ് അങ്ങനെ അധികം ഹൈറ്റിലൊന്നും വരില്ല. നമ്മുടെ ഫ്ലോർ ലെവലിൽ തന്നെയായിരിക്കും ഗ്യാസ് ഇങ്ങനെ തങ്ങി നിൽക്കുക. അപ്പോൾ പുതുതായിട്ട് വീട് വെക്കാനൊക്കെ പ്ലാൻ ഉള്ളവരാണെങ്കിൽ എന്തായാലും ഗ്യാസ് സിലിണ്ടർ പുറത്ത് വെക്കാനുള്ള രീതിയിൽ തന്നെ സെറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങാനും ഗ്യാസ് ഇങ്ങനെ ലീക്കായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ലൈറ്റ് ഫാനൊന്നും ഇടരുത്. അതുപോലെ ഇട്ട വല്ല സാധനം ഉണ്ടെങ്കിൽ, ലൈറ്റ് ഫാനൊക്കെ ഇട്ടുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാനും നിൽക്കരുത്. കാരണം ഓഫ് ചെയ്യുമ്പോൾ ആ സ്പാർക്ക് ഉണ്ടായിട്ട് നമ്മുടെ എന്താ പറയുക, തീ കത്താനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ജനലും വാതിലൊക്കെ ആദ്യം തന്നെ തുറന്ന്. അപ്പോൾ നമ്മുടെ വാതിലൊക്കെ തുറന്ന് വെച്ചതിന് ശേഷം, ഇപ്പോൾ ഞാനൊരു മൊറോണ എടുത്തിരിക്കുന്നത്, നിങ്ങൾ വലിയ വല്ല അണ്ടാവിൻ്റെ അടപ്പ് അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ താഴത്തുള്ള ഗ്യാസ് നമുക്ക് ഈ ഇങ്ങനെ വീശി വീശിയിട്ട് ഈ നമ്മുടെ വാതിൽ വഴി പുറത്തോട്ട് കളയാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഗ്യാസ് സിലിണ്ടർ ലീക്കാണോ സ്മെല്ല് വരുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് തന്നെ കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ ഇതുപോലത്തെ ഒരു നമുക്ക് കുഞ്ഞൊരു ബോട്ടിലെടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഷാമ്പുവോ ഹാൻഡ് വാഷോ എന്തെങ്കിലും നമുക്ക് പത വരുന്ന രീതിയിൽ എന്തെങ്കിലും ഒഴിച്ചിട്ട് നല്ല ഇതുപോലെ ആക്കുക, നല്ല പത വരുക. പത വരുത്തിയതിന് ശേഷം നമുക്ക് ലീക്ക് ഇപ്പോൾ സംശയമുള്ള ഭാഗങ്ങളിൽ ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ പണ്ട് സൈക്കിളിൽ ടയറിൽ നമ്മൾ പഞ്ചർ ഉണ്ടോ എന്ന് നോക്കണ പോലെ തന്നെയാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ ഇതിൽ വലിയ ബബിൾസ് വരാന്നുണ്ടെങ്കിൽ ലീക്കുണ്ട് എന്നാണ് അർത്ഥം. പക്ഷേ ഇതിലിപ്പോൾ ബബിൾസ് ഒന്നും ഇല്ല, കാരണം ഇതിപ്പോൾ ലീക്കൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് സംശയമുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ സോപ്പ് ഓയിൽ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൽ നല്ല ബബിൾസ് വരുന്നുണ്ടെങ്കിൽ ലീക്കുണ്ട് എന്നർത്ഥം. ലീക്കേജ് ഉള്ള ഗ്യാസ് ആണെങ്കിൽ ഇത് ഇവിടെ ഒരു വലിയ ബബിൾസ് വരും. ഇപ്പം നമ്മൾ മിക്ക വീട്ടുമ്പോൾ ഈവൻ ഞാനും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ്, ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പാൻ വെച്ചിട്ട് ഗ്യാസ് ഇതുപോലെ ഇങ്ങനെ കുറേ പ്രാവശ്യം കത്തിക്കും. അപ്പോൾ ആ ഒരു ആളി കത്തുന്നത് കണ്ടു. ഇപ്പം നമ്മൾ അടുത്തേക്ക് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സിലൊക്കെ കത്തിയിട്ട് നമ്മൾ മേലൊക്കെ കത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും ഇങ്ങനെയല്ല ഗ്യാസ് കത്തിക്കേണ്ടത്. ശരിയായ രീതിയിൽ ഗ്യാസ് എങ്ങനെയാണ് കത്തിക്കേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഗ്യാസ് കത്തിച്ചതിന് ശേഷം മാത്രം പാൻ എടുത്ത് വയ്ക്കുക.
കാരണം എന്തെങ്കിൽ നമ്മൾ ഗ്യാസ് കത്തിക്കുമ്പോൾ പാൻ വെക്കുമ്പോൾ ഇത് അടഞ്ഞ് നിന്നിട്ട് ഓക്സിജൻ കണ്ടൻറ്റ് കുറവായിട്ട് ഗ്യാസ് കത്താൻ സമയമെടുക്കും. അപ്പം നമ്മൾ ഈ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അടിച്ചടിച്ച് കത്തുമ്പോൾ പിന്നെ കത്തുമ്പോൾ അത് ആളി കത്താനാണ് സാധ്യത. പിന്നെ നമ്മുടെ ഗ്യാസ് സിലിണ്ടറിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഗ്യാസ് നോക്കാം. അപ്പോൾ നമ്മുടെ ഗ്യാസ് സിലിണ്ടർ നോക്കാം. ഇതിലിപ്പോൾ രണ്ട് വെയിറ്റ് എഴുതിയിട്ടുണ്ട്, 15.7 C24. ഈ 15.7 പറയണത് നമ്മുടെ ഗ്യാസിൻ്റെ വെയിറ്റ് ആണ്. അപ്പോൾ ഈ C24 ആണ് നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൻ്റെ എക്സ്പയറി ഡേറ്റ്. അപ്പോൾ ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ 12 മാസങ്ങളെ നമുക്ക് 4 ഡിവൈഡ് ചെയ്യാം, A, B, C, D എന്ന് പറഞ്ഞിട്ട്. എ എന്ന് പറയുമ്പോൾ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. ബി പറയുമ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ. സി പറയുമ്പോൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഡി പറയുമ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ നമുക്കിത് മൊത്തമായിട്ട് ആലോചിച്ചിരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് എ എന്ന് പറയുമ്പോൾ മാർച്ച് എന്ന് മാത്രം ആലോചിക്കുക. ബി എന്ന് പറയുമ്പോൾ ജൂൺ. സി എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ. ഡി പറയുമ്പോൾ ഡിസംബർ. അപ്പോൾ ഇതിൽ നോക്കിക്കോളൂ, C24 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സി എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ ആണ്. സെപ്റ്റംബർ 24 അല്ല, അർത്ഥം 2024 എന്നാണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ്. അപ്പോൾ ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ എക്സ്പയറി ഡേറ്റ് പറയണത് സെപ്റ്റംബർ 2024. ഇപ്പം ഞാനിത് യൂസ് ചെയ്തിരിക്കുന്ന സിലിണ്ടറാണ്. ഇതിപ്പം D28 എന്നാണ് കൊടുത്തിരിക്കുന്നത്. D എന്ന് പറഞ്ഞാൽ ഡിസംബർ 2028 ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ എക്സ്പയറി ഡേറ്റ്. ഇപ്പം നമ്മൾ നമ്മുടെ അടുക്കളയുടെ യൂസേജ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഗ്യാസ് സിലിണ്ടറിൻ്റെ റെഗുലേറ്റർ ഓഫ് ചെയ്യണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ശരിയായ രീതി? നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത് ഇപ്പം ഞാനാണെങ്കിലും എപ്പോഴും റെഗുലേറ്റർ ഓഫ് ചെയ്യുമ്പോഴതിന് മുമ്പ് ആദ്യം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് റെഗുലേറ്റർ ഓഫ് ചെയ്ത് വെക്കാറ്. പക്ഷേ ഇതല്ല ശരിയായ രീതി. ശരിയായ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് റെഗുലേറ്റർ ഓഫ് ചെയ്യാം. എന്നതിന് ശേഷം, കഴിഞ്ഞതിന് ശേഷം മാത്രം ഗ്യാസ് കുറച്ച് നേരം നോക്കി. അപ്പോൾ ഇത് ഫുൾ കത്തി കഴിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം റെഗുലേറ്റർ ഓഫ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ട്യൂബിലുള്ള ഗ്യാസ് മൊത്തം കത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി സേഫ് ആയിരിക്കും. എന്നിട്ട് നമ്മുടെ സ്റ്റൗവിൻ്റെ ബർണർ ഓഫ് ചെയ്ത്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് ഉണ്ട്, ഗ്യാസ് തീർന്നോ തീരാറായോ എന്ന്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഇതിലിപ്പോൾ നമ്മൾ തന്നെ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ മേലതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തണുക്കും. ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് തണുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് ഫുൾ സിലിണ്ടറാണ്. ഇപ്പോൾ നമ്മൾ ഇത്രേ ഗ്യാസ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രം തണുക്കും, ഇവിടെ പെട്ടെന്ന് ചൂടാവും. അങ്ങനെയാണ് നമുക്കിതിൽ എത്ര ഗ്യാസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇതിൽ ചൂടുവെള്ളം ഒഴിച്ചപ്പം അത് ഏകദേശം ഇതുവരെ പെട്ടെന്ന് തണുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് കുറച്ച് ചൂട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏകദേശം ഇതുവരെയാണ് ഗ്യാസ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ ഫുൾ സിലിണ്ടർ ഗ്യാസ് കൊണ്ടുവരുമ്പോൾ എല്ലാവരും ഇങ്ങനെ കിടത്തി ഉരുട്ടി ഇങ്ങനെ ചവിട്ടിയിട്ടൊക്കെ കൊണ്ടുവരാറുണ്ട്. പക്ഷേ അങ്ങനെ ഒന്നും ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരും. എൻ്റെ ശരിയായ രീതി രണ്ട് പേര് അപ്പുറവും ഇപ്പുറവും നിന്ന് ഇത് ശരിക്കും ഇങ്ങനെ തൂക്കിയെടുത്ത് തന്നെ കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. താങ്ക് യു.